എടയൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മണ്ണത്തുപറമ്പിലെ ഹൃദയഭാഗത്തുള്ള ഒടുങ്ങാട്ടുകുളം ചപ്പും ചവറുമായി നശിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുളം പഞ്ചായത്ത് നവീകരിച്ച് ഉപയോഗപ്രദമാക്കിയെങ്കിലും ഇപ്പോഴും ഇത് പഴയപടി തന്നെയാണ്. എടയൂർ ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ നവീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ഈ കുളം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നാല് വശങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് കട്ടപതിപ്പിക്കുകയും ഇറങ്ങാനായി നാലു ഭാഗത്തും പടവുകളും വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളും ഏറെ സൗകര്യവും വിസ്തൃതിയുമുള്ളതാണ് ഈ കുളം. കുളിക്കാനും അലക്കാനും നീന്തലിനുമെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. എന്നാൽ കുളത്തിലെ ചണ്ടിയും പായലും ചെളിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമെല്ലാം നിറഞ്ഞതോടെ ഇവിടേക്ക് ആരും വരാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഒടുങ്ങാട്ടുകുളത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റി കുളം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറച്ചു മുമ്പ് നമ്മളിപ്പോ ഒരു ടൂറ് പോയടത്തേക്ക് ചെന്ന ഒരു രൂപയായിരുന്നു നമ്മളെ കുളത്തിന്റെ അവസ്ഥകൾ. എന്താ ശനി ഞായർ പിന്നെ അവധി ദിവസങ്ങളിൽ മൊത്തം ആൾക്കാർ നിറഞ്ഞ് നിൽക്കണ, നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ വണ്ടിക്ക് പാസ് ചെയ്യാനോ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഉള്ളൊരു കുളമായിരുന്നു. ഇപ്പോൾ ഒരു ഈച്ച് പോലും വരണില്ല, അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ ഇതിൻ്റെ കിടപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയും, ആകെ പായലൊക്കെ നിറഞ്ഞ് ആകെപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ അല്ലാത്ത ഭാഗം മൊത്തം ഇത് ചണ്ടി ഒന്നാകെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് മുമ്പൊക്കെ ഒന്ന് അത് വെള്ളമൊക്കെ അടിച്ച് വാർത്ത് ഒന്ന് ശരിയാക്കിയെടുത്താണ്. പക്ഷെ അന്ന് തന്നെ അത് എല്ലാവരും കൂടി ഒരുങ്ങി ഒന്ന് മണ്ണും കൂടി എടുക്കാന്നുണ്ടെങ്കിൽ ഇന്ന് ആ അവസ്ഥയിലാവൂല. എന്താ വെച്ചാൽ അത് ശരിയാക്കി ഒരു രണ്ട് മാസം പിന്നിട്ടപ്പോത്തിന് വീണ്ടും അതേ ഗതിയിലേക്കാണ് കുളത്തിൻ്റെ അവസ്ഥ വന്നത്. അപ്പോൾ അന്ന് ഇപ്പോൾ ഒരു 5-8 ലക്ഷം റുപ്യോളം നമുക്ക് ചിലവാക്കിയെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആയാലും ഇനിയിപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ ആയാലും ആരതായാലും കുറച്ച് പൈസ നമ്മൾ ചിലവാക്കണ അമ്മക്ക്, അതിൽ കൂടി കുറച്ചും കൂടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ശരിയാക്കി എടുക്കാമായിരുന്നു. പക്ഷേ ഇനിയും അത് ഇപ്പം ചിലവാക്കി അത്രയും കൂടി ചിലവാക്കിയാലും ഒന്നും ആവാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ഇപ്പം ചെയ്ത കാര്യം നമ്മളെ മുന്നിൽ ഇങ്ങനെയാണ്, 8 ലക്ഷം റുപ്യായിട്ട് പാസ്സായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതേറ്റ് ഓല് കുറച്ച് വെള്ളം അടിച്ച് വാർത്ത ഒന്ന് കലക്കി ഒന്നിച്ച് വെള്ളം പുറത്തേക്ക് വിട്ടു എന്നല്ലാതെ മണ്ണും ചളിയൊന്നും അതിന് പോയില്ല. അതുകൊണ്ട് അതിൽ ഈ ചണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 8 കൊല്ലത്തിനോ 10 കൊല്ലത്തിനോ ഉണ്ടാവുന്നതാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ എന്തായാലും അത് മണ്ണും അടക്കം ഒന്നിച്ച് എടുത്തു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. അതിന് നമ്മളെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവലിലല്ലെങ്കിലും എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ കീഴിലായിട്ട് അത് ശരിയാക്കിയെടുക്കാമെന്നാണ് ഇപ്പോൾ നമ്മളെ അഭിപ്രായം. ശരിയാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ആൾക്കാർക്കല്ല, കണ്ടമാനം ആൾക്കാർ ഇവിടെ നിന്ന് പല സ്ഥലത്തുനിന്നും വന്ന് കുളിക്കണതും പിന്നെ ശരിക്കും നമ്മളെ ഈ പ്രദേശത്തൊക്കെ ഉള്ള വീട്ടിലെ ആൾക്കാർ വന്നിട്ട് അതിന് തിരുമ്പലും കാര്യങ്ങളും വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടറിയില്ല. പക്ഷേ വേനൽക്കാലമായി കഴിഞ്ഞാൽ പലർക്കും പല ബുദ്ധിമുട്ട് തന്നെയാണ് കുളം ഇവിടെ ഇല്ലാത്തൊരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കടന്നാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കൂടി ശരിയാക്കിയെടുക്കുക എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. അതിലിപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ല നമ്മൾ നോക്കുന്നത്. പക്ഷേ കുളം അത് നമ്മളൊരു പൊതു സ്വത്തായിട്ടുള്ളൊരു സംഭവമാണ് ഈ കുളം. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കിയെടുക്കാനുള്ളൊരു ഇത് മേലധികാരികളോ എല്ലാവരും കൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. പ്രദേശത്തെ നീന്തൽ പരിശീലനങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നു ഇത്. ഒഴിവ് സമയങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പവും കുടുംബാംഗങ്ങൾക്കൊപ്പവും വിശ്രമത്തിനായി നിരവധി ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ ഈ കുളം നിലനിന്നിരുന്നത്. എന്നാൽ കുളത്തിലും പരിസര ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതും ദുർഗന്ധം വമിക്കാൻ ആരംഭിച്ചതുമെല്ലാമാണ് ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ എണ്ണം കുറച്ചത്. മാസങ്ങൾക്ക് മുൻപ് കുളത്തിൽ മീനുകൾ ചത്തുപൊന്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ വെള്ളം അടിച്ച് വറ്റിച്ചിരുന്നു. 8 ലക്ഷം രൂപ ചിലവിട്ട് ശുചീകരിക്കുന്ന പ്രവർത്തികൾ ചെയ്തെങ്കിലും ഇതിൽ പാകപ്പിഴകൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കുളം പണിയെടുത്തത് ഇങ്ങനെയല്ലേ പണിയെടുക്കണ്ടേ? ഈ കുളം പണിയെടുത്ത അന്ന് ഇതിനെ ചളി കമ്പ്ലീറ്റ് കയറ്റിയാണ്ടെങ്കിൽ ചളി ഞാൻ നോക്കില്ലായിരുന്നു. പിന്നെ ചളി ഈ ചണ്ടി ചളിയിട്ടും കയറ്റി വന്നപ്പോൾ ചണ്ടി മൊത്തം അന്ന് പറഞ്ഞു ചണ്ടി മുളക്കുന്നത് അത് ഇപ്പം തന്നെ ഒന്ന് വാരി ഒഴിവാക്കിയാൽ കുറേ മുളക്കുന്ന സമാനം ഉണ്ടായിരുന്നു. അതും ചെയ്തില്ല, അതിനൊന്നും ഒരാളും ചെയ്യാതെ നമ്മളെന്തൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനൊന്നും സ്വീകാര്യക്കാരില്ല. ഒക്കെ ഇത് എന്തെങ്കിലും വല്ല പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ആളുണ്ടെന്നല്ലാണ്ട് വേറെ ഉള്ളതൊന്നുമില്ല. അതിന് കുറേ പാർട്ടിക്കാരും കുറേ അതിനുള്ള എഴുപതികളും കുറേ ആൾക്കാരും ഉണ്ട്. അത് അത് ഒഴിവാക്കിയിരിക്കുന്നല്ലാതെ നമ്മൾ കാര്യം നേരാനുള്ള ഒരു പണി ഉണ്ടാവില്ല. 2 മാസം പിന്നിട്ടപ്പോഴേക്കും കുളം വീണ്ടും പഴയപടിയായി. വിശ്രമത്തിനായി വരുന്നവരും കുളിക്കാൻ വരുന്നവരും ഭക്ഷണങ്ങളും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുളത്തിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത നിലനിന്നിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു നിന്ന് പൊതുകുളത്തെ സംരക്ഷിക്കണമെന്നാവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയാണ്. എടയൂർ കുളത്തിൽ നിങ്ങൾ കണ്ടേ എത്ര ആൾക്കാർ ഒരു ഒഴിവ് ടൈമില്
ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കുളത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി, അത്രയും ദൈവങ്ങൾ ഒരാൾക്ക് വരാനോ ഒരു ആ കുളത്തിൻ്റെ പറ്റത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അധികാരികൾ നോക്കണം, അവിടെ രാഷ്ട്രീയം നോക്കരുത്, ലീഗ് എന്നോ മാർക്സിസ്റ്റ് എന്നോ ഒന്നും നോക്കരുത്, നമ്മളെ കുളം എന്നുള്ള ചിന്താഗതിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഫുള്ള് നേരാക്കി, ഇത് കുറേ പൈസ നേരാക്കും, അത് ഇപ്പോൾ ഒന്നാൾ കുറേ പൈസ കഴിവാക്കി. ഏതൊരാൾക്കാരും എന്ന് കഴിഞ്ഞാൽ എടയൂരിൻ്റെ ആ ഒരു ഇത് എവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള വർത്താണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറയും, പിന്നെ നിങ്ങളടുത്ത കുളം എന്താ കുളം ഇങ്ങനെ അയക്കണം, എന്താ കുളം ഇങ്ങനെ അയക്കണം. ഇപ്പോൾ ഏലം കുളത്ത് നിന്ന് വരെ ഇവിടെ ആൾ നിന്നിട്ടുണ്ട്. ഏലം കുളത്ത് നിന്നുള്ള ചെക്കന്മാർ ബൈക്കും ഇവിടെ നിന്ന് വരലുണ്ട്. നമ്മളറിഞ്ഞ ചെക്കന്മാരാണ്. അതിൽ ഒന്നും നോക്കരുത്, കുളം നേരാവണം, അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ നാട്ടിൽ കുളമല്ലേ, അതിനിപ്പോൾ ആരായാലും ശരി, ഇനി രാഷ്ട്രീയ വയസ്സിലാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ആരാക്കാണെങ്കിലും മറ്റേ ലീഗ് നേരാക്കാണെങ്കിലും മാർക്സിസ്റ്റ് രാഷ്ട്രീയം നോക്കണ്ടല്ലോ. നമ്മളെ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതല്ലേ, രാഷ്ട്രീയം നോക്കിയിട്ട് അതിൽ കുളിക്കല്, രാഷ്ട്രീയം നോക്കിയിട്ട് ആൾക്കാരല്ലേ, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യണം. വേനൽക്കാലത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നെങ്കിലും ഈ കുളം പ്രദേശവാസികൾക്കെല്ലാം ആശ്വാസമായിരുന്നു. എന്നാൽ കുളം വൃത്തിഹീനമായതോടെ വരാനിരിക്കുന്ന വേനൽക്കാലത്തെ ഭീതിയോടെ നോക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക്, ഡി ഫോർ ലൈവ് ന്യൂസ്, വളാഞ്ചേരി. Rishu, is it okay? Super. Hyper, nurturing your life. Valanjiri, Tirurangadi, Kadapadi, KSA.